ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. നമ്മളിപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം, ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ളത്. അപ്പോൾ ദാ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിതാ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഡോറ് നമ്മൾ ചാവിയൊക്കെ ഇട്ടൊക്കെ പൂട്ടിയതിന് ശേഷം പിന്നെ ഒന്ന് തിരിച്ചു വെക്കല്, അഥവാ തുറക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞതിൻ്റെ ശരിക്കും പൂട്ടിയോ പൂട്ടിയോ എന്നുള്ളൊരു ഡൗട്ട് വരില്ലല്ലേ. പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള ഒരു മാനസിക രോഗം എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നുട്ടാ. ചാവിട്ടിട്ട് അത് പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ഡോറ് പൂട്ടിയിനോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് തിരിച്ച് പോയി നോക്കുന്നൊക്കെ. ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല, ജസ്റ്റ് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് നോക്കും തുറക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ദാ ഒക്കെ കൺഫേം ആക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റോളിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട കുറച്ച് ആൾക്കാർക്കൊക്കെ ഡൗട്ട് വന്നിട്ടുണ്ട് നമ്മളെങ്ങോട്ടാണ് പോണത് എന്നുള്ളത്. നമ്മൾ നാട്ടിൽ തന്നെ കേട്ടോ പോണത്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ സെയിലായോ, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ സെയിലായി, ഇപ്പോൾ ഒരുവിധം സാധനങ്ങളൊന്നും നമ്മളെടുത്തില്ല കേട്ടോ. പോകുന്നതിൻ്റെ മുന്നേ ഭയങ്കര ഷോപ്പിംഗ് ഒന്നും നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം അവിടെ ചെന്നിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികളൊക്കെ ഏറ്റവും പോകുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാ സംഗതികളും നമുക്ക് നാട്ടിൽ കിട്ടും. ഇവിടുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓരോ സംഗതിയും കിട്ടണമെങ്കിൽ നമ്മൾ പലയിടത്തും കയറി ഇറങ്ങേണ്ടി വരും അല്ലേ. ഇതേപോലെ നമുക്ക് കയ്യെത്തും ദൂരത്ത് അങ്ങനെ ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും കൂടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുപോവാം, പിന്നെ അതിനനുസരിച്ചൊക്കെ അങ്ങനെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് റോളയിലുള്ള കുറിയർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങാനാണ് പോണത്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാണ് അങ്ങോട്ട് പോണത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് പോവാനൊക്കെ പുറത്തിറങ്ങി കാണാനൊക്കെ നല്ല രസമുള്ള ഒരു ടൈമാണ്. വൈകുന്നേരം എന്താ പറയുക, സൺസെറ്റ് ആവുന്ന ഒരു ടൈമാണ് കേട്ടോ. ലൈറ്റൊക്കെ അങ്ങനെ ഇട്ട് വരുന്നേ ഉള്ളൂ കടകളും ഇതൊക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ റോഡിൽ നല്ല തിരക്കിയിരിക്കും. ഒരു വൈകുന്നേരമൊക്കെ ആയാൽ പിന്നെ റോളിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരില്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ അവിടുന്ന് ഒരു 10 മിനിറ്റ് ഇല്ല അങ്ങോട്ട് പോരാൻ ശരിക്ക്. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ട്. നല്ല തിരക്കാണ്, റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ വന്നാലാണെങ്കിൽ വണ്ടിയും കൊണ്ടൊക്കെ വരുന്നവർക്ക് പാർക്കിങ്ങും കിട്ടൂല കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരിക്കും, കുറേ കറങ്ങേണ്ടി വരും പാർക്കിങ്ങൊക്കെ കിട്ടണമെങ്കിൽ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുക. അപ്പം നടക്കാൻ നല്ല രസമാണ് കേട്ടോ, കാരണം കുറേ ഷോപ്പുകളാണ്. ഒക്കെ പുറത്തിങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ടൈപ്പ് ഷോപ്പുകളാണ് കേട്ടോ. ഒരു ലോക്കൽ മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് നോക്കാനാണ് വന്നെങ്കിലും നമ്മൾ ഇറങ്ങി അവിടെ തന്നെ ഒരു മാക്സി ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചാൽ ഒരു പ്രിൻ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കി അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഉള്ളിലും സാധനങ്ങളുണ്ട്, പുറത്തും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് രണ്ട് മാക്സിയൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ടോയ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഏരിയയിലാണ് കുട്ടികളെയും കൊണ്ട് ധാരക്കാട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കുട്ടികൾ. കാരണം ഓരോരുത്തരും ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ കുട്ടിയൊക്കെ വേണം അങ്ങനെ. ഇവിടെ ബെഡ്ഷീറ്റ് മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ സംഗതികളും ഉണ്ട്. നമുക്കിങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ച് വാങ്ങുന്ന റണ്ണിങ് മെറ്റീരിയൽ ക്ലോത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ആണെങ്കിൽ ഡ്രസ്സുകൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകളാണെങ്കിൽ ബാഗ്, ഇങ്ങനെ എല്ലാ സംഗതികളും ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സുബൈർ പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ടുള്ളത്. ബെഡ്ഷീറ്റുകൾ അല്ലാതെ പുറത്തും ഇഷ്ടംപോലെ ബെഡ്ഷീറ്റുകളുണ്ട്, പക്ഷേ ഈ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ാണ് ഞാൻ അധികവും വാങ്ങിക്കല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്ക് ഒരിടത്ത് നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. പുറത്തുള്ളിടത്താകുമ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ കടയിൽ നിന്നൊക്കെ അതുണ്ട് ഇതുണ്ട് ഇങ്ങോട്ട് പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരം വിളിക്കലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോത്തിന് അപ്പുറത്തെ കടയൊക്കെ ഉണ്ട് ഒരു ഉണ്ട് ക്ഷണിക്കും നമ്മൾ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് വേണ്ടിയത് എടുക്കാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ബെഡ്ഷീറ്റാണ് കേട്ടോ, ഭയങ്കര സെലക്ഷനാണ്. മെറ്റീരിയലും പല മെറ്റീരിയലും ഉണ്ട് കേട്ടോ. പ്യുവർ കോട്ടനിലുള്ളതുണ്ട്, പിന്നെ പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്നത്. ഞാൻ ആ പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എടുക്കൽ അവിടെ നിന്ന്. പിന്നെ പല റേറ്റിലും ഉണ്ട് കേട്ടോ. എന്നാലും പൊതുവെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റിനെ അപേക്ഷിച്ച് എക്കണോമിക്കാണ്, വില കുറവാണ് തോന്നിയത്. നമുക്ക് പറയുന്ന ഡിസൈനിൽ പറയുന്ന അളവിൽ ഒരു മുറിച്ച് തരും.
നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ ഇവിടെ വന്ന് നോക്കുമ്പോൾ, കാരണം കുറേ ഉണ്ട്, ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ ഏത് വേണം എന്നിങ്ങോട്ട് ആകെ ഇങ്ങോട്ട് കൺഫ്യൂഷനായി പോകും, കാരണം നമുക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ അല്ലേ ഏറിപ്പോയാൽ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേ നോക്കും, എത്ര നോക്കിയെടുത്താലും ലാസ്റ്റ് ഉണ്ടാവും ഒരു പിങ്കാ, അല്ലെങ്കിൽ പിങ്കിൻ്റെ എന്തെങ്കിലും ഷെയ്ഡുകൾ, പിങ്കിൻ്റെ ഡിസൈൻ ഉള്ളത്, അതല്ലെങ്കിൽ റെഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴും എൻ്റെ ഒരു ഇത് വരല്, വൈറ്റിൽ റെഡ് ഡിസൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഞാൻ എപ്പോഴും എടുക്കുന്ന കളറിലോ പാറ്റേണിലോ ഉള്ളത് എടുക്കൂല, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കണത് കേട്ടോ. പക്ഷേ അത് കിട്ടി വരുമ്പോൾ, അപ്പോൾ ഈ ഒരു ഡിസൈന് ഇങ്ങനെ ഇങ്ങനെ ലൈനുള്ളത് എനിക്ക് ഇഷ്ടമായി തോന്നിയിട്ടാണ്, ബെഡിലിട്ടാൽ ഭംഗി ഉണ്ടാവും തോന്നി, ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ഇഷ്ടമായില്ല. ഓൾ പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന മോഡലാണ് എന്നൊക്കെ പറഞ്ഞു, നാട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതവിടെ മാറ്റി വെച്ച്. പിന്നെ അതാ ഈ ഒരു യെല്ലോ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമായി കേട്ടോ, അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പൊതുവേ യെല്ലോ ഒന്നും ഞാൻ സെലക്ട് ചെയ്യാത്തൊരു സംഗതി, ഡ്രസ്സിലോ ഒന്നിലോ യെല്ലോ സെലക്ട് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് യെല്ലോ ഇങ്ങനെ എന്താണ് മനഃപൂർവ്വം എടുക്കാൻ നോക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ആ എല്ലാ കളറും വേണ്ട ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതാ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ, അത് അസൻ്റെ സെലക്ഷനായിട്ടോ ഒക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് റെഡ് തൊടൂലാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഏതായാലും ഇതും കൂടി ഞാൻ എടുത്തു, കാരണം ഇതെനിക്ക് അങ്ങനെ ലൈനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു റെഡിലും കൂടി കണ്ടപ്പോൾ പിന്നെ ഞാൻ ആരാ അഭിപ്രായം നോക്കാൻ നിന്നിട്ടില്ല, ഇതും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി നമ്മളെ ബെഡിൻ്റെ സൈസ്, അപ്പോൾ കിങ്ങാണ് ക്യൂനാണ്, അപ്പോൾ സൈസ് പറയുമ്പോൾ ഇത്ര മീറ്ററാന്ന് ഒരു പറയും, അങ്ങനെ ഓരത് കട്ട് ചെയ്തിട്ട് തരും കേട്ടോ. എന്നിട്ട് പില്ലോ കേസ് വേണമെങ്കിൽ നമുക്ക് ഓരോ കൊണ്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം, അല്ലെ ടൈലർ ഒരു ടൈലർ ഉണ്ട് കേട്ടോ, അപ്പോൾ ഒരു ടൈലർ തന്നെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തരും. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല, കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനറിയാം, അപ്പോൾ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാരണം, അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം അത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, എല്ലാ മോഡലുള്ള ഷീറ്റുകളും ഉണ്ട്, ഫിറ്റഡ് ഷീറ്റുകളുണ്ട്. അപ്പോൾ ഷീറ്റിൻ്റെയൊക്കെ നമുക്ക് ഇനി പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ആയിട്ടുള്ളത് അങ്ങനെ, ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിറ്റഡ് ഷീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചതും ഉണ്ട്, അതല്ലെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും ചെയ്യാം. അപ്പോൾ ഇതാ പുറത്ത് 380 ഓഫറ് കുറച്ച് ഇട്ടിച്ചിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റ് വാങ്ങി, അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതാണ്. ഈ പോണ വഴിയുള്ള കടയിലൊക്കെ ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ കാണുന്നത്, ബെഡ്ഷീറ്റ് പിന്നെ കംഫർട്ടർ അങ്ങനെ പലതും ഉണ്ട്, ബെഡുകൾ അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കഴിഞ്ഞായിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ ഇവിടെ ഒന്നും നോക്കാത്താ നല്ലത് കേട്ടോ, കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും ഇതെടുക്കേനോ അതെടുക്കേനോ അങ്ങനെ ഇങ്ങനെ തോന്നും, കാരണം അത്രയും ആണ് ഒരുപാട് പീസുകൾ കാണും നമ്മളിവിടെ. ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ ചെല്ലുമ്പോൾ തോന്നലേ. നമ്മളെ നാട്ടിലൊക്കെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവില്ലേ, ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റുകൾ, ലോക്കൽ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെയൊക്കെയാണ് തോന്നൽ. പക്ഷേ നമ്മളെ നാട്ടിൽ നിന്നാലും എന്താണ് ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും പുറത്തൊന്നും വെക്കലില്ല തോന്നുന്നുണ്ടല്ലേ. ഡ്രസ്സൊക്കെ കാണാം മാർക്കറ്റിലൊക്കെ പുറത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ ഡ്രസ്സുകളോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ചെറിയ ഫാൻസി ഷോപ്പുകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെ ഉണ്ടാവില്ല, ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഉത്സവത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള സ്ലൈഡൊന്നും ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കുന്നൊന്നും കാണില്ലല്ലോ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഫാൻസിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളവിടെയൊക്കെ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെയെന്ന് വളയും മാലയും ഇങ്ങനെ പല ബലൂണും ഇങ്ങനെ പലതും ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങനെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഈ ഒരു കടയിലാണെങ്കിൽ ഒരുപാട് ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ, ആ കുട ഉണ്ടാ നല്ല ഭംഗിയല്ലേ കാണാൻ, എന്തിനുള്ളതാന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ കുറേ കുട ഉണ്ട് പല കളറിലും, അയാൾ അവിടെ ഇങ്ങനെ ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറേ ലേസുകൾ, ഡ്രസ്സ് അടിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റിയ എല്ലാ മെറ്റീരിയൽസും കിട്ടും കേട്ടോ, ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ. ഞാൻ അസുഖ ചെറുതാണ് സമയത്ത് കുറേ ഡ്രസ്സ് അങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നു, പിന്നെ അതൊക്കെ മടിയായി. അപ്പോൾ അത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ജ്യൂസ് വേൾഡ് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഈ പോണ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാലും നമ്മളെ നാട്ടിലത്തെയൊക്കെ പോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ റഫായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. എനിക്കൊരു കംഫർട്ടും വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നാട്ടിൽ അത്ര ഒരു യൂസ് ഉണ്ടായിട്ടൊന്നുമല്ല, കാരണം നമ്മൾ അത്ര തണുപ്പും ഒന്നുമില്ലല്ലോ, അപ്പോൾ നമുക്കങ്ങനെ പുതുക്കാനൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ, ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് കുറേ നട്സിൻ്റെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ, അങ്ങനെ ഓരോരോ ഇപ്പോൾ നട്സിൻ്റെ ഈ ഒരു ഇത് തുടങ്ങിയാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ നട്സിൻ്റെ ഷോപ്പുകൾ തന്നെ, നല്ല ഭംഗിയല്ല അതിൻ്റെ ഉള്ളിൽ ഒരു അങ്ങനെ വെച്ചത് കാണാൻ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോകാനൊന്നുമല്ല, കാരണം ഇപ്പോൾ മിഠായിയൊക്കെ നമ്മൾ ലാസ്റ്റ് വാങ്ങലുള്ളൂ കേട്ടോ, ഇപ്പോൾ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ
പോവാനാകുമ്പോൾ നമ്മൾ തന്നെ തീർക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള മിഠായികളാണെങ്കിലും നട്ട്സ് ആണെങ്കിലും പലതും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇതിൻ്റെ മാത്രം ഷോപ്പുകളാവുമ്പോൾ. അപ്പോൾ പോയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങാനും പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങാൻ ടേസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ നമ്മൾ നട്ട്സൊക്കെ വാങ്ങി അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റോള സ്ക്വയർ. റോളയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് റോള സ്ക്വയർ, ഒരു പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററിയൊക്കെ നമ്മളൊരു മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പണ്ട് ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ ആൾക്കാർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടിയും കൂടി അവിടെ ഇരുന്ന് പല ചർച്ചകളും ഒക്കെ ഒക്കെ ഡെവലപ്പായി വരുന്ന മുന്നത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരു ഇത് എന്താ പറയുക ഇതൊരു പാർക്കാക്കിയിട്ട് ഇവിടെ ആൾക്കാർക്ക് കൂടാനുള്ളൊരു ഫെസിലിറ്റി ആക്കി ഉണ്ടാക്കിയതാണെന്നും പിന്നെ പല ബിസിനസ് ചർച്ചകളും ബിസിനസ്സായിട്ടുള്ള അങ്ങനെ ഇവിടെ പല ഡെവലപ്മെൻറ്റും വന്നത് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഇരുന്ന് കൂടി ഒക്കെ അങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇതിൽ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിരുന്നത് ഞാൻ ആ നട്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ചോക്ലേറ്റാണ്. അവിടെ പുതിയ വന്ന അത്രയും മാംഗോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അവിടെ പുതിയ വന്നതാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതെന്ന് തന്ന്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാംഗോ ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് വന്നിട്ടുള്ള നോർമൽ ചോക്ലേറ്റ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ ഈ റോള സ്ക്വയറിൻ്റെ. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല, കാരണം നമ്മൾ കുറേ ലേറ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു കൂടെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ നേരെ ജ്യൂസ് വേൾഡ് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു റോള സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ജ്യൂസ് വേൾഡ് ഉള്ളത്. ഈ ജ്യൂസ് വേൾഡ് ഇനാഗ്രേഷൻ കഴിഞ്ഞ സമയത്ത് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ അന്നാസിയൊക്കെ ചെറുതാകുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക, ഒരു പ്രാവശ്യമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ രസമാണ്. പിന്നെ അപ്പോൾ അനാമനെയൊന്നും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് മടിയായിരുന്നു കേട്ടോ. കാരണം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് വലിച്ചിട്ടു പോകാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൊന്നും കയറിയില്ല, ഞാൻ പുറത്തുനിന്ന് മാത്രമേ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ, വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. സീറ്റൊക്കെ ഫുള്ളാണ് ആളിന്നിട്ടോ നല്ലോണം. നമ്മൾ ഈ ഒരു വീക്കെൻഡിലായിരുന്നു വന്നിട്ടുണ്ടായിന്. അപ്പോൾ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോവാ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ കയറി. കാരണം പുറത്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ സീറ്റൊക്കെ ഉണ്ട്, ചെറിയ ടേബിളും ഒക്കെ നമുക്ക് കിട്ടി. നമുക്ക് നാലാൾക്കുള്ളൊരു ഫെസിലിറ്റി ഒക്കെ നമുക്ക് കിട്ടി. ഇവരെ ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ, പക്ഷേ അന്നേരം എനിക്ക് നല്ല ടേസ്റ്റായി തോന്നി. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ പറയാമെന്ന് വിചാരിച്ച്, പക്ഷേ അത് ആയി കിട്ടാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. തിരക്കുമുണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ ആയി റെഡിയായി വരാനും അരമണിക്കൂർ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഷവർമ ഉണ്ടായിരുന്നു, അപ്പോൾ ഷവർമ ആക്കി. പിന്നെ ജ്യൂസാണെങ്കിൽ ഇങ്ങനെ ഈ ഷോർട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ജ്യൂസും ടേസ്റ്റ് ചെയ്യാം. 12 ഐറ്റം ഉള്ള ഒരു ഷോർട്സിൻ്റെ സെറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ, കുഞ്ഞ് കുഞ്ഞ് ഗ്ലാസ്സിലായതുകൊണ്ട്. പിന്നെ പല ഫ്ലേവറും അല്ലേ, അപ്പോൾ ഓരോന്നും കുടിച്ചിട്ടാണ് നാം അഭിപ്രായം പറയുന്നത്. ഫ്രഷ് ജ്യൂസാണ്, എല്ലാതും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഓരോന്നും ചിലതൊക്കെ ഭയങ്കര പുളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഫ്ലേവറല്ലേ ആ ഒരു പാഷൻ ഫ്രൂട്ട്, നല്ല സ്മെല്ലും ഒക്കെയാണല്ലോ. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ മുസമ്പി, അതൊക്കെ ഭയങ്കര പുളിയായിരുന്നു. പക്ഷേ നമ്മളെ പുളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ടാമറിൻ ജ്യൂസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
നമ്മൾ കൈക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓളിറങ്ങി ഓടി അവിടെ സ്റ്റെപ്പൊക്കെ കണ്ട ടൈമിലൊക്കെ കയറുക, കയറി കളിക്കലൊടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഓൾ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ചാർജ് ആയത്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷോപ്പിംഗ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.